എല്ലാവർക്കും ജോസ്നാസ് കിച്ചൺ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ക്യാബേജ് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാൻ പോവാണ്. ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ ഞാനിപ്പോൾ ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞിട്ട് മുഴുവനായിട്ട് എടുക്കില്ല, ഒരു 2 കപ്പ് ക്യാബേജ് അരിഞ്ഞ് അളന്നെടുത്തിട്ട് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള തേങ്ങയുടെ അളവാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ രാഗിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക്, 1/2 സവാള, കുറച്ച് കറിവേപ്പില, പിന്നെ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ കടുക് പൊട്ടിക്കാനും എടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ക്യാബേജ് ഒന്നും അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ക്യാബേജ് ഇത് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിൽ. ഇങ്ങനെ ഇനി ഇത് 2 കപ്പ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിങ്ങനെ അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇതിൻ്റെ തേങ്ങയുടെ കൂട്ടിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു അളവ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ അളവ് എടുത്ത് കാണിച്ചു തരുന്നത്. 1 കപ്പ്, 2.5 കപ്പ് ക്യാബേജ് ഇപ്പോൾ അരിഞ്ഞ് വെച്ചത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. നമുക്കിനി തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കാം. മിക്സീൻ്റെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഒതുക്കിയാൽ മാത്രം മതി. അരയണ്ട, തേങ്ങയൊന്നും അങ്ങനെ അരയൊന്നും വേണ്ട. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചതയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചതച്ചെടുത്താലും മതി. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 സവാള, ഈ പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കരിവേപ്പില, അതെല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ തേങ്ങയൊന്ന് നല്ലോണം ഒതുക്കിയെടുത്തിട്ടുണ്ട്. നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാബേജും പിന്നെ ഈ ഒതുക്കി വെച്ചിരിക്കുന്ന ഈ തേങ്ങയുടെ ഈ കൂട്ടും കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം തിരുമ്മി വെക്കാം. എല്ലാം കൂടി ഒന്ന് നല്ലോണം ചേർത്ത് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനൊന്നും സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്കിനി ഇത് വേവിക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്തേക്ക് 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകും ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കരിവേപ്പിലിടാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മളിവിടെ ഒതുക്കി വെച്ചിരിക്കുന്ന ക്യാബേജും തേങ്ങ എല്ലാം കൂടി ഒതുക്കി വെച്ചിരിക്കുന്ന അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മൂടി വെച്ച് വേവിക്കരുത് ക്യാബേജ്. അപ്പോൾ ഒരുപാട് വെള്ളം ഇതിൻ്റെ അകത്തു നിന്ന് വന്നിട്ട് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് മാറ്റമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ക്യാബേജ് ഒരിക്കലും വെള്ളം ഒഴിച്ച് വേവിക്കാനോ മൂടി വെച്ച് വേവിക്കാനോ പാടില്ല. ചെറിയ തീലാക്കിയിട്ട് ഇളക്കി 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 യോജിപ്പിച്ച് വേവിച്ചെടുത്താൽ മതി. ക്യാബേജിന് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വേവുന്നതോളും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ 2 മിനിറ്റ് ഇങ്ങനെ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇതിലെ വെള്ളമൊക്കെ നല്ലോണം വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ക്യാബേജ് ഉപ്പേരി പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഞാനിപ്പോൾ നേരത്തെ ഉപ്പ് ഇട്ടത് പാകമാണ്. മറ്റേ ഉപ്പ് മതി. ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമ്മളെ ക്യാബേജ് ഉപ്പേരി റെഡിയായി. കണ്ടോ ഇത്ര എളുപ്പമാണ്. ഇത്ര ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് ഒതുക്കി ഇപ്പം ക്യാബേജിൻ്റെ കൂടെ എല്ലാം കൂടെ ഒന്ന് തിരുമ്മി കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ ക്യാബേജ് ഉപ്പേരി വളരെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിലുള്ള ക്യാബേജ് തോരൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ എല്ലാവരും ഓണത്തിന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഈ വീഡിയോയിൽ പലപ്പോഴായിട്ട് ഞാനിങ്ങനെ ഉപ്പേരി എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതങ്ങനെ പറഞ്ഞ് ശീലിച്ചതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ സദ്യയ്ക്ക് മാത്രമല്ല, സാധാരണ നമ്മൾ ദിവസങ്ങളിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. അപ്പോൾ വീണ്ടും വളരെ ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള വിഭവങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.